അത് നമ്മളുടെ ജഡ്ജ്. ഒന്ന്, ഇതിന് മുമ്പ് ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ടോ? ഇതിന് മുമ്പ് ഞാൻ ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ട്. നിധി തന്നെയാണോ? നിതയ്ക്ക് എഴുതിയിട്ടില്ല. നിത എപ്പോഴും ചോദിക്കണം, ഒരു ലവ് ലെറ്റർ ഒക്കെ എനിക്ക് എഴുതി താ പ്രോമീന്ന്. അതാണ് ഈ വേദി, നമുക്ക് ഈ വേദി കിട്ടിയത് തന്നെ നന്നായി. ലവ് ലെറ്റർ നിത ഞാൻ മനസ്സറിഞ്ഞ എഴുതിയാണ് സംഭവം കേട്ടോ. നിത ഹോട്ട് സീറ്റിൽ വരൂ. വിളിക്കൂ റജില. ഓക്കെ, ലവ് ലെറ്റർ എടുക്കൂ. ഓ, ഞാൻ തരണോ? ഇവിടുന്ന് എടുക്കണ്ടേ? ഓഹോ, ശരി, വായിക്കൂ. മൈ ഡിയർ നിത, ഒരു കൂട്ടു വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന കൂട്ടുകാരിയാണ് നീ. അന്നൊനുത്ത ജൂണിൽ ഞാൻ നിന്നെ ആദ്യമായി വിളിച്ചപ്പോൾ ഫോണിലൂടെ കേട്ട നിൻ്റെ ആ ചിരി ഇന്നും എൻ്റെ മനസ്സിലൊരു കുളിരാണ്. ഹണിമൂൺ യാത്രയിൽ മറ്റു പെണ്ണുങ്ങളോട് ഞാൻ കുസൃതി പറഞ്ഞപ്പോൾ നിന്റെ സ്നേഹത്തിൻ്റെ സ്വാർത്ഥത ഞാൻ തിരിച്ചറിഞ്ഞു. ആ നിമിഷം നിന്നോടുള്ള എൻ്റെ പ്രണയം വേരൂന്നി. എപ്പോഴോ പറയണമെന്ന് കരുതി വെച്ച ഒരുപാട് കാര്യങ്ങൾ ഇതുവരെ ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ച രീതിയിൽ അതിൻ്റെ എല്ലാ നിറങ്ങളോടും കൂടി പറയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ ഈ വരികളിലൂടെ അതിൻ്റെ ആഴം നിത മനസ്സിലാക്കും. പകലിൻ്റെ ചൂടിലും രാത്രിയുടെ തണുപ്പിലും നിതയുടെ സാന്നിധ്യം ഞാൻ കൊതിക്കുന്നു. എന്നെ നോക്കുമ്പോൾ നിന്റെ കണ്ണിലെ തിളക്കം എൻ്റെ പ്രണയം കൂട്ടുന്നു. നിന്റെ പുഞ്ചിരി, നിന്റെ പുഞ്ചിരിയുടെ സൗന്ദര്യം എൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്നു. ആ പുഞ്ചിരിയിൽ വീണുപോയി ഞാൻ. നിന്റെ ചുണ്ടിലെ തേൻ എൻ്റെ ചുണ്ടിലെ താളമായി മാറുന്നു. ഇതിൽ നിന്നെല്ലാം എൻ്റെ സ്നേഹം മാത്രമല്ല നിനക്കെന്നോടുള്ള പ്രണയവും ഞാൻ മനസ്സിലാക്കുന്നു. യു ആർ എ വണ്ടർഫുൾ വ്യൂമൺ ആൻഡ് ജോയ് ടു മൈ ഐസ്. ജീവിതയാത്രയിൽ നിത എനിക്കൊരു കൂട്ടുകാരിയായി, കാമുകിയായി, ഭാര്യയായി, നമ്മുടെ മക്കളുടെ അമ്മയായി, എൻ്റെ സ്നേഹത്തിൻ്റെ തണലിൽ എൻ്റെ മാറോടണഞ്ഞ് എന്നെന്നും എൻ്റെ കൂടെ ഉണ്ടാവണം. ഒരുപാട് സ്നേഹത്തോടെ, നിതയുടെ സ്വന്തം പ്രോമി. നിത, എനിക്കിവിടെ ഇരുന്നിട്ട് കുളിര് കൊള്ളണം. ലവ് ലെറ്റർ എഴുതിയില്ല, ലവ് ലെറ്റർ എഴുതിയെന്നുള്ള പരാതി ഇനി പറയരുത്. ഒരുപാട് ഇല്ല, ഈ ഒരെണ്ണം മതി, ഈ ഒരെണ്ണം മതി. ഇത് ദിസ് എ റിയൽ എക്സാക്ട് ലവ് ലെറ്റർ ഫ്രം മൈ ഹാർട്ട്. താങ്ക് യു. അപ്പോ മലബാർ ഗോൾഡ് വെറുതെ അല്ല ഭാര്യയ്ക്ക് ഒരു നന്ദി അല്ലേ? യാ, മലബാർ ഗോൾഡ് വെറുതെ അല്ല ഭാര്യയ്ക്ക് ഒരു നന്ദി. എന്തായാലും നീ നമ്മളുടെ ജഡ്ജ് റജില. വളരെ നല്ല ലവ് ലെറ്റർ, സ്റ്റാർട്ടിങ് റൊമാൻറ്റിക് ഉണ്ടായിരുന്നു, എല്ലാം സൂപ്പറായിരുന്നു. ഒരു ലവ് ലെറ്ററിൻ്റെതായ എല്ലാ ചേരുവകളും അതിനകത്ത് ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, മാർക്സ്? 9 marks. 9 marks. താങ്ക് യു. ഗുഡ്, താങ്ക് യു. നന്നായിരുന്നു. വേണ്ട, മറ്റേ പുള്ളി അറിയാണ്ട് കട്ടിയാണ്. വെറുതെ